ഇന്ന് നമ്മൾ കൊഴുവ പീര വെക്കാൻ പോവുകയാണ്. അതിനായി 1/2 കിലോ കൊഴുവ നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ചേർക്കാനുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായി 1/2 മുറി തേങ്ങ ചിരകിയത് ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 10 അല്ലി ചെറിയ ഉള്ളി ഇടാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. നമുക്കിതൊന്ന് ഒതുക്കിയെടുക്കാം. ഇത് നന്നായിട്ട് അരച്ചെടുക്കണ്ട. നമുക്ക് ചട്ടിയിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന കൊഴുവ ഇട്ട് കൊടുക്കാം. ഈ കൊഴുവ തന്നെയാണ് നമ്മൾ നെത്തോലി എന്ന് പറയുന്നത്. ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. കറിവേപ്പില ഇടാം. 4 പച്ചമുളക് കീറിയതിട്ട് കൊടുക്കാം. 1 ചെറിയ മാങ്ങ അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്യാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് അടച്ചു വെച്ച് വേവിക്കാം. കുറച്ച് നേരം ആയിട്ടുണ്ട്, നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തിളച്ച് തുടങ്ങിയിട്ടുണ്ട്, ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഒന്നുകൂടി വേവിക്കാം. കറിയിൽ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടി തുറന്ന് വെച്ച് വേവിക്കാം. വെള്ളമൊക്കെ പൂർണ്ണമായും വറ്റിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഉള്ളിയും കറിവേപ്പിലയും മൂപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കൊഴുവ പീര തയ്യാറായിട്ടുണ്ട്. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.